പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി. കേരള പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലും സുരക്ഷാ ഭീഷണിയുണ്ട്. ഭീഷണിപ്പെടുത്തിയുള്ള ഊമകത്ത് കെ സുരേന്ദ്രനാണ് കിട്ടിയത്. ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ മോദിയെ വകവരുത്തുമെന്നാണ് ഊമകത്തിലുള്ളത്. ഈ ഊമകത്തിന്റെ ഉറവിടം പോലീസിന് കണ്ടെത്താനായില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ് മോദിക്കെതിരായ പ്രകോപനത്തിന് കാരണമെന്നാണ് ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ട്. കേരളത്തിൽ ചില തീവ്രവാദ സംഘടനകൾ സജീവമാണ്. ഇതിൽ പി ഡി പിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം മോദിയെ എതിർക്കുന്നു. ചില വിദ്യാർത്ഥി സംഘടനകളും മോദിയെ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഴ്ചകളില്ലാത്ത സുരക്ഷയാണ് കേരള പോലീസ് ഒരുക്കുന്നത്. ഭീഷണിയുടെ ഭാഗമായി മംഗലപുരത്തെ പരിപാടി റദ്ദാക്കി. ഈ മേഖലയിലേക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത് സുരക്ഷാ ഭീഷണിയാണെന്നാണ് വിലയിരുത്തിയത്. ടെക്നോസിറ്റിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടികളെല്ലാം സെക്രട്ടേറിയറ്റിന് പിറകുവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി. മാവോയിസ്റ്റുകളുടെയും ശ്രീലങ്കൻ തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയും മോദിക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. വന്ദേഭാരതത്തിലെ യാത്ര മോദി വേണ്ടെന്ന് വെച്ചതും ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ്. എലത്തൂരിലെ തീവണ്ടിയിലെ ആക്രമണം തീവ്രവാദ സംഘങ്ങൾ കേരളത്തിൽ സജീവമാണെന്നതിനുള്ള തെളിവാണ്. എലത്തൂരിൽ തീവണ്ടി കത്തിച്ച ഡൽഹിക്കാരന് കേരളത്തിലും ചിലരുടെ പിന്തുണ കിട്ടിയെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ വേരുകൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇതിനൊപ്പമാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ തീപിടുത്തം. സ്വാഭാവിക തീപിടുത്തമായി ഇതിനെ കണക്കാക്കുമ്പോഴും കേന്ദ്ര ഏജൻസികൾക്ക് സംശയങ്ങളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുമ്പിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. അതും ആളുകൾ കൂടുന്ന ബസ് സ്റ്റോപ്പിൽ. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന ഊമകത്ത് ഗൗരവത്തോടെയാണ് കേരള പോലീസും കാണുന്നത്. കത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചു. പി എഫ് ഐ നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഗൗരവത്തിലെടുക്കാനും പോലീസ് നിർദ്ദേശം നൽകി. 25-ാം തീയതി രാവിലെ 10:30 സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേഭാരത് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. സർവീസ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി കന്നിയാത്രയിൽ പങ്കെടുക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനവും പ്രമാണിച്ച് ട്രെയിൻ സർവീസുകളിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. വന്ദേഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തുടർച്ചയായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കും. റെയിൽവേയുടെ 4 പദ്ധതികളുടെ ഉദ്ഘാടനം, ടെക്നോസിറ്റിയുടെ ശിലാസ്ഥാപനം, കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം എന്നിവ അദ്ദേഹം നിർവഹിക്കും. സമ്മേളനത്തിന് ശേഷം 12:40 സൂറത്തിലേക്ക് പോകും.